കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ തുടർ അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പരിഗണിക്കരുതെന്നുള്ള അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നായിരുന്നു ആവശ്യം. തുടർ അന്വേഷണത്തിന്റെ സമയപരിധി തീരുമാനിച്ചത് തന്റെ ബെഞ്ചെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. തുടർ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നുള്ള അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ജൂൺ 10 മാറ്റിവെച്ചു. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നുള്ള ആരോപണം തെറ്റാണെന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം 3 മുൻപ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. അത് ഇതുവരെയും പരിശോധിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നത് വിശ്വസനീയമല്ല. ഫോണുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വിവരങ്ങൾ മുഴുവനായും ലാബിൽ നിന്ന് ലഭിച്ചതാണെന്നും പിന്നെ എന്തിനാണ് കൂടുതൽ സമയം അനുവദിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിഭാഗം കോടതിയിൽ ചോദിച്ചത്. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൃശ്യങ്ങളുടെ പകർപ്പ് ദിലീപിന്റെ പക്കലുണ്ടെന്നുള്ള വാദം അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം തുടരണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷന്റെ സത്യവാങ്മൂലം. ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ പരിശോധന ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വീണ്ടും ഫോർവേഡ് നോട്ട് കൈമാറിയിട്ടുണ്ട്. പീഡന ദൃശ്യങ്ങളുടെ വിവരണവുമായി മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഒത്തുനോക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. ദൃശ്യങ്ങൾ കേസിലെ 8 പ്രതിയായ ദിലീപിന്റെ കൈവശമുണ്ടെന്നുള്ള സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണിത്. ദൃശ്യങ്ങളുടെ സഹായമില്ലാതെ പീഡനത്തിന്റെ ലിഖിത രൂപം തയ്യാറാക്കാൻ കഴിയില്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഫോർവേഡ് നോട്ടിൽ തുടർ നടപടിക്ക് കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം. ദൃശ്യങ്ങളുടെ നിമിഷം പ്രതിയുള്ള കമന്ററി എഴുതിയ നോട്ട് പിടിച്ചെടുത്തതോടെയാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ കയ്യിലുണ്ടെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചത്. ദൃശ്യങ്ങളുടെ റണ്ണിംഗ് കമന്ററി അനൂപിന്റെ ഫോണിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ദൃശ്യങ്ങളിലുള്ള കാര്യങ്ങൾ ഓരോന്നായി വിവരിച്ച കമന്ററി നോട്ടാണ് ഇപ്പോൾ കണ്ടെടുത്തത്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ അഭിഭാഷകരുടെ ഓഫീസിലെ രേഖ ഫോട്ടോ എടുത്തതാണെന്നാണ് അനൂപ് പറയുന്നത്. എന്നാൽ അന്വേഷണ സംഘം അത് വിശ്വസിച്ചിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ അനൂപ് കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലായെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ദൃശ്യങ്ങൾ ദിലീപിന്റെ കയ്യിലുണ്ടെന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി പറയുന്നുണ്ട്. അല്ലാതെ ഇത്തരം കമന്ററി എഴുതാൻ കഴിയില്ല. ഒന്നുകിൽ ഒറിജിനൽ ഫോൺ അല്ലെങ്കിൽ മെമ്മറി കാർഡിന്റെ കോപ്പി ദിലീപിന്റെ കയ്യിലുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. കേസിലെ ഒറിജിനൽ ഫോൺ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നടിയെ വാഹനത്തിൽ പീഡിപ്പിച്ച ദിവസത്തെ യാത്ര ദിലീപും സംഘവും പുനരാവിഷ്കരിച്ചതിൽ പീഡന ദൃശ്യങ്ങളെക്കുറിച്ചും സൂചനകൾ ഉണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച അതേ സമയവും അതേ റോഡും സമാന രീതിയിലുള്ള വാഹനവും ഉപയോഗിച്ച് യാത്ര പുനരാവിഷ്കരിക്കുമ്പോൾ നടിയെ ക്രൂരമായി പീഡിപ്പിച്ച സമയത്തെ സാഹചര്യങ്ങളും സംഭാഷണങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. നടിയെ ആക്രമിച്ച സംഭവം പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള യാത്രയിൽ ദിലീപ്, ശരത്, അഭിഭാഷകരായ സുജേഷ് മേനോൻ, ഫിലിപ്പ് വർഗീസ് എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ദിലീപാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. നടിയെ ആക്രമിച്ച പകർത്തിയ ദൃശ്യങ്ങളിലെ സാഹചര്യങ്ങൾ സംഭാഷണങ്ങളിൽ പരാമർശിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ദൃശ്യങ്ങൾ പുനരാവിഷ്കരിച്ച് ചിത്രീകരിക്കുമ്പോൾ കളർ ബ്ലീച്ച് ചെയ്യുന്നു, പേപ്പർ മാറ്റിവെക്കൂ എന്ന് ദിലീപ് പറയുന്നതും കേൾക്കാൻ സാധിച്ചിരുന്നു. യഥാർത്ഥ ദൃശ്യങ്ങളിൽ ഇതിന് സമാനമായി വീഡിയോ ചിത്രീകരിക്കുന്നതിനാണ് ഇതെന്നാണ് വിലയിരുത്തൽ. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.